വെൽക്കം ബാക്ക്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെർപ്പളശ്ശേരി താമസിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട് ചെറുതായിട്ടൊന്നും ഞാൻ വൃത്തിയാക്കാൻ പോയപ്പോൾ എടുത്തതാണ്. സോ ഇത് കയറി വരുമ്പോൾ തന്നെയുള്ള ചവിട്ടാണ് ഒരു കുഞ്ഞ് ഗേറ്റ് വെച്ചിട്ടുണ്ട്. രണ്ട് ചെറിയ സിറ്റ് ഔട്ട് തരം തിരിച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ചവിട്ടുണ്ട് അവിടെ കേട്ടോ. ദെൻ ഇതാണ് നടയിലകം. എന്തൊക്കെയാണ് എനിക്ക് പറയാനറിയുള്ളൂ, ഞാൻ അങ്ങനെയാണ് പറയാറ്. സോ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ, നടയിലകം. ദെൻ ആ കാണുന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ സെയിം വീടിൻ്റെ പ്ലാനിലുള്ള ഒരു വീട് തന്നെയാണ്. അവിടെ അത് ചേട്ടനിയമാരുടെ വീടാണ് കണ്ടോ, ചെറിയൊരു ഇത്. പിന്നെ ഇതാ കാണുന്നതാണ് അയ്യപ്പൻകാവ് ക്ഷേത്രം. അത് കാണുന്ന കമ്മിറ്റിക്കാരുടെ താമസിക്കുന്ന ആൾക്കാരുടെ, ബ്രാഹ്മണന്മാരുടെ താമസിക്കുന്ന വീടാണ്. ദെൻ ഈ വാതിലിൻ്റെ ഓപ്പോസിറ്റാണ്. പിന്നെ കാണുന്നത് ഇതൊരു വഴിത്താരാന്നോ എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മൾ ഈ നടപ്പാതാന്നോ അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഒരു കുഞ്ഞൊരു പൂജാമുറി അവിടെ ചെറുതായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വലത്തോട്ട് തിരിയുമ്പോൾ ഒരു കുഞ്ഞ് റൂം കാണാം. കുഞ്ഞു റൂം അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കേട്ടോ. ഈ റൂമിലായിരുന്നു ഞങ്ങൾ കട്ടിലിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ഇവിടെയായിരുന്നു കിടക്കണുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വിസ്താരമുള്ള റൂമാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു പലകൊണ്ട് ഉണ്ടാക്കിയ ഒരു അലമാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ വരെ തട്ടാണ് കേട്ടോ, നല്ല മരത്തിൻ്റെ തട്ടാണ് വെച്ചിരിക്കണേ. നല്ല രസമാണ് കിടക്കാനും, മഴക്കാലത്ത് നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ നടപ്പാത. ചെറിയൊരു പൂജാമുറി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇത് കാണുന്ന തൊറ്റപ്പുറത്തെ ബാത്റൂം എന്നല്ല, തൊട്ടപ്പുറത്തെ ഒരു ബെഡ്റൂമാണ്. പിന്നെ പണ്ട് കാലത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒരു മൂലക്കിൽ, ഒരു ബെഡ്റൂമിൻ്റെ മൂലക്കിൽ ചെറിയൊരു ബാത്റൂം, ഒരു ഗെറ്റ്, ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവാം. ഇത് അതിനുള്ള കാര്യം സാധിച്ചു പോകാനുള്ളതാണെന്ന് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ചെറിയൊരു ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറുന്നത് കിച്ചണിലേക്കാണ്. ഇത് കിച്ചൺ, ഇപ്പോൾ ഞാൻ തുടച്ചിട്ടിട്ടുള്ള എൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിന്ന് തിളങ്ങണത്. ഇതാണ് കിച്ചൺ. ഭയങ്കര നീളത്തിലുള്ള, ഭയങ്കര നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കിച്ചൺ വരുന്നത്. നല്ല സുഖമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഹൈറ്റും വെയ്റ്റും, ഹൈറ്റും ആ ഒരു വിസ്താരമൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാവാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാനും അതിൻ്റെ അടിയിലൊരു തട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് പൊടികളൊക്കെ ഇടുന്ന ഒരു തട്ട് വേറെ ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ കയറുന്നത് നമ്മൾ വർക്ക് ഏരിയയ്ക്കാണ്. ഇവിടെയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുക. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വേറെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, പിന്നെ അത് അവിടേക്ക് വേറെ ഒരു ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട്. ദെൻ ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. അവിടെയും കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ളൊരു ഗെറ്റപ്പ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോഴാണ് നല്ല രീതിക്ക് വീക്ഷിക്കാൻ പറ്റുന്ന കിച്ചൺ. പിന്നെ അവിടെ ചെറിയൊരു ഒരു ഗെറ്റപ്പ് ഉണ്ട് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വെക്കണത്. ഇതാണ് ബാത്റൂം, ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സൂ ടാ.